പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്നവർക്കും കിടപ്പുരോഗികൾക്കും ഉൾപ്പെടെ ഏറെ സഹായകമായ വാതിൽപടി സേവനം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പദ്ധതിയുടെ ഭാഗമായി വളണ്ടിയർമാർക്കുള്ള പരിശീലനം നടന്നുവരികയാണ് വരികയാണ് പ്രായാധിക്യമുള്ളവർക്കും ഗുരുതരമായി രോഗം ബാധിച്ചവർക്കും കിടപ്പുരോഗികൾക്കും സർക്കാർ സേവനങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കുന്ന പദ്ധതിയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ അൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിച്ച പദ്ധതിയാണ് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ജനകീയ കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു വളണ്ടിയർമാർക്കുള്ള പരിശീലനവും വരികയാണ് പ്രായാധിക്യം ഗുരുതര രോഗം അതിദാരിദ്ര്യം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ അവശ്യത അനുഭവിക്കുന്നവർക്കും അറിവില്ലായ്മയും മറ്റു നിസ്സഹായതയും കാരണം സർക്കാർ സേവനങ്ങൾ യഥാസമയം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് പദ്ധതി പ്രകാരം സേവനം ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെയും സാമൂഹ്യ സന്നദ്ധ സേനാ ഡയറക്ടറേറ്റിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായത്തിനുള്ള അപേക്ഷ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നീ സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുക അക്ഷയ കേന്ദ്രം പ്രവർത്തകരും ജനമൈത്രി പോലീസും ഇതിൻ്റെ ഭാഗമാവും കുടുംബശ്രീ അയൽക്കൂട്ട ആരോഗ്യ വോളണ്ടിയർമാർ എ ഡി എസ് വോളണ്ടിയർമാർ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ വായനശാല പാലിയേറ്റീവ് പ്രവർത്തകർ മുതിർന്ന പൗരന്മാരുടെ സംഘടനാ ഭാരവാഹികൾ എന്നിവരും ജനകീയ കൂട്ടായ്മയിലുണ്ടാവും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത